ഇന്ന് വീണ്ടും ഒരു ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ആണ് കാണിക്കുന്നത് അപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്ത് നമ്മളത് പീൽ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ വെജിറ്റബിൾ വെജിറ്റബിളായിട്ട് ഞാനിവിടെ ക്യാരറ്റ് സവാള ക്യാബേജ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ മോൾക്ക് ക്യാബേജും സവാളയൊന്നും അത്ര ഇഷ്ടമല്ല അതിൻ്റെ ഫ്ലേവർ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ക്യാരറ്റ് ഞാൻ ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇന്നലെ നമ്മളൊരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാൻ മറക്കരുത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാബേജ് തന്നെ കുറച്ച് അധികം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത്രേ എടുത്തിട്ടുള്ളൂ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹോം മെയ്ഡ് മയണൈസാണ് എഗ് ലെസ് മയണൈസാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ വൺ മിനിറ്റ് റെസിപ്പി വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണത്തരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മയണൈസ് നമുക്ക് കുറച്ച് ദിവസം തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ എഗ്ഗ് വെച്ചിട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തതാണ് അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കാം ഇനി ഇതിലേക്ക് ഞാൻ കെച്ചപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ക്രീം ചീസ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീം ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് ഇല്ലെന്നുണ്ടെങ്കിൽ മയണൈസും കെച്ചപ്പും മാത്രം തന്നെ മതി ഞാനിപ്പോൾ ഇവിടെ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ബ്രെഡിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് മൂടി കൊടുക്കുക അങ്ങനെ രണ്ട് സെറ്റ് ബ്രെഡ് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാൻഡ്വിച്ച് മേക്കറിൽ ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് പാനിലേക്ക് ബട്ടറാക്കിയിട്ട് അതിലാണ് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് മാത്രമല്ല കേട്ടോ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് തയ്യാറാക്കി കൊടുക്കാം അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അപ്പം ഞാനിവിടെ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സാൻഡ്വിച്ച് രണ്ട് സൈഡും ഒന്ന് ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബ്രൗൺ കളറാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം വശവും ബ്രൗൺ കളറാക്കിയതിനു ശേഷം നമുക്കത് മാറ്റാം എന്നിട്ട് നമുക്കിത് നടു കട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രോസ് ആയിട്ടോ അതുപോലെ തന്നെ നീളത്തിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇത് ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് ഭാഗം നല്ലതായിട്ട് തന്നെ മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതുപോലെ ക്രോസ് ആക്കി കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുക്കാം തസ്നീസ് കിച്ചണിൽ മുൻപ് നമ്മൾ ഒരുപാട് ടിഫിൻ ബോക്സ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം കൂടെ വീഡിയോ അടങ്ങുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ അപ്പോൾ വീണ്ടും ഇതുപോലുള്ള റെസിപ്പിയായിട്ട് കാണാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ടിഫിൻ ബോക്സ് റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു